السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة الإسلامية كميديا قرآن بدن نوتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ذلك الكتاب لا ريب فيه هدى للمتقين صدق الله العظيم فلشد مايا سورة البقرة عندما تايت تقوى فلشد مايا قرآن الشريف ذلك الكتاب هدى للمتقين متقين لك هدى هُدَيَا ഒത്തപ്പീങ്ങൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഹാദിയാകുന്നത് ഹുദ ഹാദി എന്ന് പറയുന്നതിന് പകരം ഹുദ എന്ന് തന്നെയാണ് അള്ളാഹു പ്രയോഗിച്ചത് യഥാർത്ഥത്തിൽ ഖുർആആൻ ഹിതായത്താക്കുന്ന ഗ്രന്ഥമാണ് അതിൻ്റെ അതിമഹത്തായ ആ ഹിതായത്ത് അഥവാ വ്യാപകമായ ധാരാളമായ അതിൻ്റെ ഹിതായത്ത് അധികരിച്ച കാരണത്താൽ അത് ഹുദ തന്നെയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഹിതായത്താക്കുന്ന മഹത്തായ ഗ്രന്ഥത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അത് തന്നെ ഹുദയാണ് എന്നാണ് അത്രയും മഹത്തായ ഹിതായത്താണ് പരിശുദ്ധമായ ഖുർആാനുഷരീഫ് കൊണ്ട് മൊത്ത ആളുകൾക്ക് അള്ളാഹു നൽകുന്നത് അള്ളാഹു അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിക്കുക അള്ളാഹുവിന് പൊരുത്തത്തിൽ കഴിയുക അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം ബഹുമാനപ്പെട്ട ഇബ്രാഹീൻ ഉള്ള തങ്ങളോട് ആളുകൾ ചോദിച്ചു ഞങ്ങൾ ധാരാളം പടച്ചവനോട് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ഉത്തരവും കിട്ടുന്നില്ലല്ലോ അദ്ദേഹം മറുപടി പറഞ്ഞു ഹിസാലിൻ മരിച്ച ഹൃദയവുമായിട്ടാണ് നിങ്ങൾ പടച്ചവനോട് ചെയ്യുന്നത് എന്താണ് ആ ഹൃദയങ്ങൾ മരിക്കാൻ കാരണം പത്ത് കാരണങ്ങളാൽ നിങ്ങളുടെ ഹൃദയം മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ തകവ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ ഹൃദയം മരിക്കുകയാണ് ആത്മാവ് നശിക്കുകയാണ് നശിച്ച ആത്മാവുമായി പടച്ച പടച്ചവനെ സമീപിച്ചാൽ അവന് ഉത്തരം ലഭ്യമാകുന്നില്ല ബഹുമാനപ്പെട്ടു പറയുകയാണ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാം ഉണ്ടെന്ന് എന്നിട്ടോ നിങ്ങൾ ആ അള്ളാഹുവിന് കൊടുക്കേണ്ടെന്ന ബാധ്യത നിങ്ങൾ നിറവേ നിറവേറ്റുന്നില്ല അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ചെയ്തു തീർക്കേണ്ടെന്ന ബാധ്യതകളൊന്നും നിങ്ങൾ നിറവേറ്റുന്നില്ല അന്നക്കും നിങ്ങൾ തിരുനബി തുരുനബി അലൈവല തങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ വാദിക്കുന്നു അതേസമയം തിരുനബി തിരുനബിഹു തങ്ങളുടെ മഹത്തായ സുന്നത്തുകളെ നിങ്ങൾ നിങ്ങൾ പരിശുദ്ധമായ പാരായണം ചെയ്യുന്നുണ്ട് എന്നാലോ ആ ർആിൽ പാരായണം ചെയ്യപ്പെടുന്ന ആ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ പ്രവർത്തിയിൽ വചനങ്ങളെ നിങ്ങൾ പ്രവർത്തിയിൽ കൊണ്ടുവരുന്നില്ല കൊണ്ടുവരുന്നില്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം അനുഗ്രഹങ്ങൾ നിങ്ങൾ മേണ്ടത് പോലെ ആസ്വദിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ആസ്വദിക്കുന്ന ആ അനുഗ്രഹങ്ങൾക്കൊന്നും മതിയായ നന്ദി നിങ്ങൾ രേഖപ്പെടുത്തുന്നില്ല നിങ്ങൾ പറയുന്നു പിശാജി നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്ന് എന്നാലോ ആ വ്യക്തമായ ശത്രുവിനെ നിങ്ങൾ ഒരിക്കലും അവന് അവന് അവനെയും നിങ്ങൾ ശത്രുക്കളാക്കുന്നില്ല അള്ളാഹുർ ഖാനിൽ പറഞ്ഞില്ലേ പിശാജ് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് ഫത്താൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് ആ ഷെയ്വാനിനെയും നിങ്ങൾ ശത്രുവാക്കണം എന്ന് അള്ളാഹു പറഞ്ഞു എന്നാൽ ഒരു പാർട്ട് മാത്രമേ ഇതിൽ നടക്കുന്നുള്ളൂ പിശാജ് നമ്മെ ശത്രുവാക്കുകയും നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ കെണിവലകളും അവൻ ഒരുക്കി നമ്മെ അതിലേക്ക് ചാടിക്കുകയും ചെയ്യുന്നുണ്ട് നാം അതിൽ അറിയാതെയോ അറിഞ്ഞോ ആ പിശാജിന്റെ കെണിവലയങ്ങളിൽ അകപ്പെട്ടു പോവുകയാണ് എന്നാൽ നാം ശത്രുവാക്കുന്ന ആ പിശാജിനെ ശത്രുവാക്കുവാൻ നാം സന്നദ്ധരാകുന്നില്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്രാഹിൻ തങ്ങൾ പറയുകയാണ് ഫലം തുഹാലി ഫലം തുഹാലി ഫുഹു പിശാജ് നിങ്ങൾ ശത്രുവാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ആ ശത്രുവിനെ ആ ശത്രുവിനെ എതിർ നിന്ന് അവ എതിർ നിന്ന് അവനെ പ്രതിരോധിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല വക്കുൽത്തും ഇന്നൽ ജന്ന ഹക്കും വലം താമരൂരഹ നിങ്ങൾക്കറിയാം നിങ്ങൾ പറയുന്നുണ്ട് സ്വർഗമുണ്ട് എന്നാൽ വലം താമരൂരഹ ആ സ്വർഗത്തിന് വേണ്ടുന്ന അമലുകളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല വക്കുൽത്തും ഇന്ന ഹക്കും വലം തെഹ്റു നിങ്ങൾ പറയുന്നു നരകം ഏർ നരകമുണ്ടെന്ന് നരകം ഹക്കാണ് സത്യമായും നരകം സ്ഥാപിതമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ആ നരകത്തിൽ നിന്ന് ഓടുവാനുള്ള വഴിയൊന്നും നിങ്ങൾ ഒരുക്കുന്നില്ല വഖുൽതു മൗത വലം തസ്തഈദു ലഹു മരണം സത്യമാണെന്ന് നിങ്ങൾക്കറിയാം മരണം സത്യമാണെന്ന് നിങ്ങൾ പറയുന്നുമുണ്ട് പക്ഷേ ആ മരണത്തിനുള്ള തയ്യാറെടുപ്പുകളൊന്നും നിങ്ങൾ നടത്തുന്നില്ല നിങ്ങൾ ആളുകളുടെ അയവുകൾ ചികഞ്ഞന്വേഷിച്ച് ആളുകളുടെ അയവുകൾ നിങ്ങൾ പെരുത്തി കാണിച്ച് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുസ്വഭാവം നിങ്ങൾക്കുണ്ട് അതേസമയം നിങ്ങൾ സ്വന്തം ശരീരങ്ങളിലുള്ള അയവുകളെ നിങ്ങൾ വിസ്മരിക്കുകയാണ് മൗത്താക്കും ഫലം താഴ്ത്ത എത്രയോ ആളുകളെ നിങ്ങൾ മറമാടുന്നുണ്ട് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മരണ ശുശ്രൂഷകളും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി അവരെ നിങ്ങൾ കബറിലേക്ക് ആനയിക്കുന്നു ആഹൃറത്തിലേക്ക് നിങ്ങൾ യാത്രയാക്കുന്നുണ്ട് പക്ഷേ ആ മരണങ്ങളിൽ നിന്നും തന്നെ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ല തിരുനബി അലൈഹി തങ്ങൾ പറഞ്ഞു നിന്നെ സന്തോഷിപ്പിക്കുകയും നിന്റെ തിന്മകൾ നിന്നെ വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ നീ തീർച്ചയായും നീ മ മനസ്സിലാക്കിക്കൊള്ളണം നീ ഒരു സത്യവിശ്വാസിയാണ് എന്ന് ബഹുമാനപ്പെട്ട അഹമ്മദ് അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ ഹദീസിനെ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ ചുരുക്കത്തിൽ തകുവ അത് മഹത്തായ ഒരു ആശയമാണ് ആ തക്കവയുടെ മാത്രമേ രണ്ട് ലോകത്തും രക്ഷപ്പെടുവാൻ നമുക്ക് കഴിയുകയുള്ളൂ തക്കവയില്ലാത്ത ഒരു മനസ്സ് ആത്മാവ് മരിച്ച മനസ്സു ശരീരം പോലെയാണ് ആത്മാവ് നശിച്ചു പോയ ശരീരം പോലെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള റൂഹ് ആ റൂഹിനും ഒരു റൂഹുണ്ട് ആ റൂഹാണ് യഥാർത്ഥത്തിൽ നന്മയും തിന്മയും ഏറ്റുവാങ്ങി നാം മരിച്ചു ജഡമായി കിടന്നാലും നമ്മിൽ നിന്ന് പിരിഞ്ഞു പോവുകയും അതേസമയം നാം ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നമ്മിലേക്ക് വരികയും ചെയ്ത അള്ളാഹുവിൻ മനുഷ്യരി സൃഷ്ടിക്കുന്ന അതിമഹത്തായ റോഹ് ആ റോഹ ആ റോഹ ജനിക്കുന്നു ആ റോഹ് നമ്മുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്യുന്നതോടുകൂടെ പിന്നെ ആ റോഹിന് മരണം